ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. പണ്ടൊക്കെ ഇത് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ആദ്യമാണ് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരണം. ഇതിന് നമുക്കൊരു കുറച്ച് ഇല ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഇലയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് പൊട്ടിച്ചിട്ട് വരാം. ഞാനിതൊന്ന് താഴ്ത്തി നോക്കുമ്പോൾ ഇതൊക്കെ പുഴുക്കുത്താണ്. നമുക്ക് അപ്പുറത്തൊന്ന് പോയി നോക്കാം. ചെറിയ ഇല മാത്രം നല്ലതുള്ള, വലുതൊക്കെ പുഴുക്കുത്താണ്. അങ്ങനെ ഞാൻ ചെറിയ തൈമന്ന് കുറച്ച് ഇല പൊട്ടിച്ചെടുത്തു. ഇതാണ് ഞങ്ങളുടെ പൊടിയനിയുടെ ഇല. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് ഇതിന് കമൻ്റ് ചെയ്യുക. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗോതമ്പ് നുറുക്ക് ഉണ്ടാക്കേണ്ട ചെറിയ കണ്ണും കമ്പും എന്നാ ഞങ്ങൾ പറയും. നിങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. കാണുമ്പോൾ ഇതൊരു റവയുടെ അത്രയേ ഉള്ളൂ. ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര സവാള എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ചുവന്നമുളക്, ഒരു വേപ്പിൻ്റെ ഇല. അപ്പം നമ്മളിവിടെ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക്, വേപ്പിൻ്റെ ഇല, ഇനി ഉള്ളി ചേർക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് രവ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളിയുടെ കൂടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളമൊക്കെ താനെ വറ്റി വരും. നമുക്ക് ഇത് പൊട്ടിച്ചോടുന്ന ഇലയിലേക്ക് ഇട്ട് ഒന്ന് മൂടി വെക്കാനുണ്ട്. അപ്പം നമ്മൾ ഇത് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. നല്ല ചൂടോടുകൂടി വെച്ചതാണ്. അപ്പോൾ ഇലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഇലയുടെ മണം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് ചായക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കല്ലേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ ഓൾ.